ഹലോ എസ് എൽ സി മക്കളെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന നിമിഷം ഇതായി എത്തിയിരിക്കുന്നു നിങ്ങളുടെ റിസൾട്ട് ഒരു വർഷത്തെ റിസൾട്ട് ഇതാ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കിട്ടി എന്ന് വിചാരിക്കുന്നു കിട്ടാത്തവർ റീലോഡ് ചെയ്തുകൊണ്ടിരിക്കുക കിട്ടിയവരെല്ലാവരും കമൻസിൽ നിങ്ങളുടെ റിസൾട്ട് അറിയിക്കുക കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഫുൾ എ പ്ലസ് ആണ് നല്ല മാർക്കാണ് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ അത് കാണുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമാണ് സോ ഓൾ ദി ബെസ്റ്റ് ഫോർ റിസൾട്ട് കിട്ടിയവരൊക്കെ കമൻറ്റ്സ് അറിയിക്കുക മക്കളെ ഒരു കാര്യം വീണ്ടും ഓർമ്മിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഫുൾ എ പ്ലസ് കിട്ടിയവർ തീർച്ചയായിട്ടും സന്തോഷിക്കുക നിങ്ങളെല്ലാവരും എടുത്ത ഹാർഡ് വർക്കിൻ്റെ എഫേർട്ട് അതിൻ്റെ ആ എഫേർട്ടിനെല്ലാത്തിനൊരു ഫലമായിട്ടാണ് നിങ്ങളിതിന് കാണ്ടത് നിങ്ങൾ തീർച്ചയായിട്ടും സെലിബ്രേറ്റ് ചെയ്യുക അതേസമയം ഫുൾ എ പ്ലസ് കിട്ടാത്തവരും അതായത് എ പ്ലസ് പോയിട്ട് എ ഗ്രേഡ് പോലും കിട്ടാത്തവരും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഒട്ടും ഡീമോട്ടിവേറ്റഡ് ആവേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇനിയും ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ മക്കളെ കുറെ കാര്യങ്ങൾ ഇനിയും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാറുണ്ട് കുറെ കാര്യങ്ങൾ നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ലൈഫ് തുടങ്ങുന്നേ ഉള്ളൂ ഇതൊരു തുടക്കം മാത്രമാണ് അപ്പം നിങ്ങൾ ഒരിക്കലും എന്താണ് ഡീമോട്ടിവേറ്റഡ് ആവേണ്ടോ അല്ലെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ആവശ്യമില്ല ആകെ ചിന്തിക്കേണ്ടത് അത് ഇന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ വഴിയേ നിങ്ങൾ മെല്ലെ ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അത് നിങ്ങളത് മിസ്സായിപ്പോയത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാത്തതാണോ ഇറ്റ് ഇസ് ഓക്കെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇനിയും ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഒരു സ്ഥലമുണ്ട് മക്കൾ അവിടെ നിങ്ങൾ എത്തിയിരിക്കും പക്ഷേ അതേസമയം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാത്ത തീരെ പണിയെടുക്കാത്തത് കൊണ്ട് ഉഴപ്പിയത് കൊണ്ടാണ് നിങ്ങൾക്ക് മോശം റിസൾട്ട് കിട്ടിയെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തണം ഈ കഴിഞ്ഞ മുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇനി വരുന്ന പ്ലസ് വൺ പ്ലസ് ടു സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കണം ഈ നിങ്ങൾ ഓൾറെഡി വരുത്തിയ മിസ്റ്റേക്സ് ഇനി വരുത്തില്ല എന്നുള്ള കാര്യം ഉറപ്പ് ഓക്കെ അത്ര മാത്രമേ പറയാനുള്ളൂ ഇനി ഈ വീഡിയോ ഉദ്ദേശം ഇതൊന്നുമല്ല നമുക്ക് കേരളത്തിൽ വന്നിരിക്കുന്ന എസ് എൽ സി റിസൾട്ട് ഈ വർഷത്തെ റിസൾട്ട് നമുക്ക് അനലൈസ് ആണ് ചെയ്യാനുള്ളത് എന്താണ് ഈ വർഷത്തെ പരീക്ഷയുടെ റിസൾട്ടിന്റെ നിലവാരം എന്താണ് കഴിഞ്ഞ വർഷത്തെ ബെറ്റർ റിസൾട്ട്സ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും അത് നമുക്ക് എന്ത് ചെയ്യാം എക്സാമിൻ്റെ രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്യാം അതിൽ ആദ്യം നമുക്ക് നോക്കാനുള്ളത് അല്ലെ സാറിന് വരൂ ആദ്യം നോക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടും ഈ വർഷത്തെ റിസൾട്ടിൽ വിജയ ശതമാനം പെർസെന്റേജ് ആണ് എത്ര കുട്ടികൾ എത്ര പെർസെന്റേജ് കുട്ടികൾ ജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതിൽ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് ും ഒരു ചെറിയസ് കുറേ സീറോ ഡിഫറൻസ് ഉള്ളുലി നമ്പറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വലിയ നമ്പർ ആയിരങ്ങളിലെ നൂറില് വരും പക്ഷേ അത് കാരണമുണ്ട് കാരണം ഈ വർഷം എസ് എൽ സി നമ്പറും കൂടി ഉണ്ട് അത് നമുക്ക് കാണാം ഇനി ഓഫ് എന്താണ് ജയിച്ച ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ സെയിം ആയിരിക്കും ഓൾമോസ്റ്റ് പിന്നെ ഫുൾ എ പ്ലസ് ലഭിച്ച കുട്ടികളുടെ കാര്യത്തിൽ ആക്ച്വലി നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ട് സിക്സ്റ്റി എയ്റ്റ് തൗസൻഡ് ആയിരുന്നു കഴിഞ്ഞ വർഷമെങ്കിൽ ഈ വർഷം എഴുപത്തി ഒന്നായിരം കുട്ടികൾക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഓരോ ആൾക്കാർക്കും ഫുൾ എ പ്ലസ് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ നല്ല കാര്യമാണ് പക്ഷേ അതേസമയം അതിലൊരു ഡിസ് അഡ്വാൻ്റേജ് മുതലേ പണ്ട് പറയാറുണ്ടായിരുന്നു അതെ ഡിസ് അഡ്ഡ്വാൻ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ നിങ്ങൾക്ക് ഫുൾ കാര്യം നിങ്ങളെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജിലേക്ക് എത്തിക്കില്ല നിങ്ങൾക്ക് ഫുള്ള് പ്ലസ് ഉണ്ട് ചിലപ്പോൾ അത് ബാക്കിയുണ്ടെങ്കിൽ കിട്ടും കിട്ടില്ല എന്നല്ല പക്ഷെ അതിനുള്ള സാധ്യത ഭയങ്കര ഹൈ ഒന്നും അല്ലെങ്കിൽ വിചാരിക്കില്ല സാർ ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് സാർ ഇങ്ങനെ പറയാൻ ചാൻസ് കൂടും നിങ്ങൾക്ക് നല്ല സീറ്റ് കിട്ടണം നിങ്ങൾക്ക് ആഗ്രഹമുള്ള കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ വെച്ചാൽ മതി നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കുള്ള ചാൻസ് കുറേയുള്ളൂ ഓക്കെ ഒരിക്കലും കൂടില്ല ഒരു കാര്യം മനസ്സിലുണ്ടാവും അപ്പം ഫുൾ എ പ്ലസ് കിട്ടുന്ന എപ്പോഴും എല്ലാ കാരണവശാലും നല്ലതാണ് അത് റിസൾട്ട് കിട്ടുന്നതിന്റെ കാര്യത്തിലായിക്കോട്ടെ അല്ല സീറ്റ് കിട്ടുന്നതിൻ്റെ കാര്യത്തിലായിക്കോട്ടെ മാത്രമല്ല നമുക്ക് ഓർത്ത് വെക്കാനൊരു നല്ലൊരു മെമ്മറിയാണ് മാത്രമല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ അതിന് റിസൾട്ട് കിട്ടും എന്നുള്ളവരെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രൂഫും കൂടിയാണ് ഈ ഒരു ഫുൾ ഫുൾപ്പർ അപ്പോൾ ആ ഒരു രീതിയിലും കൂടി നിങ്ങൾ അതിനെ കാണാൻ നിങ്ങൾക്ക് സാധിക്കണം പിന്നെ ജനറലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എസ് എസ് എൽ സി എക്സാം അറ്റൻഡ് ചെയ്തവരുടെ എണ്ണം ആറായിരം ആൾക്കാർ ഏകദേശം കൂടിയിട്ടുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ വിജയം നേടിയ കുട്ടികളുടെ ഓബ്വിയസ്ലി പെർസെൻറ്റേജ് ആണ് പക്ഷേ എണ്ണം അതുകൊണ്ട് തന്നെ കൂടുമല്ലോ കാരണം അറ്റൻഡ് ചെയ്തവരുടെ കൂടുതലാണ് അപ്പോൾ അവർ കൂടുതൽ കാണാറുണ്ട് പിന്നെ വിജയം നേടിയ സ്കൂള് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയം നേടിയ സ്കൂളുടെ എണ്ണം നോക്കിയാൽ ആ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കുറച്ച് പേരെന്തുകൊണ്ടോ മിസ്സായിട്ടുണ്ട് പക്ഷെ അതിനൊന്നും വലിയ അർത്ഥം ഒന്നുമില്ല ഓക്കെ ആസ് എൻ ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് നിങ്ങൾ നിങ്ങളെ മാർക്ക് നോക്കുക ഇനി അത് ഫുൾ ഐപ്രസ് കിട്ടിയത് കൊണ്ട് ഓവർ ചാട വേണ്ട ഫുൾ പ്രൈസ് കിട്ടിയില്ലെങ്കിൽ സങ്കടം ആവേണ്ട ഓവർ ജാട ഉണ്ടാക്കാൻ മാത്രം ഇല്ല കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്ക് എഴുപത്തി ആൾക്കാർ ഈ നാല് ലക്ഷത്തി ഇരുപത്തിയേഴായി ഇരുപത്തിയായിരത്തിലെ എഴുപത്തി എഴുപത്തി ഒന്നായിരം ആൾക്കാർ കിട്ടി അപ്പൊ അത് ഭയങ്കര ജാട കൊള്ളാൻ മാത്രമുള്ള ഒരു ഇതായിട്ട് കരുതരുത് പക്ഷേ ഹാപ്പി സന്തോഷിക്കാം നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ചെയ്തോ പക്ഷേ പ്ലസ് വൺ ഒക്കെ വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പണി പണിയെടുക്കേണ്ടി വരും ഇന്നാലേ നമുക്ക് നല്ല റിസൾട്ടൊക്കെ എത്താൻ പറ്റും ഓക്കെ മക്കളെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് റീവാലുവേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയില്ല പക്ഷേ നിങ്ങൾ തോന്നുന്നതാണ് നിങ്ങൾ ഫുൾ എ പ്ലസ് ഡിസേവ് ചെയ്യുന്നുണ്ട് അല്ലെ ഫുൾ എ പ്ലസിൻ്റെ കാര്യം മാത്രമല്ല ഏതെങ്കിലും എക്സാമിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണ് കിട്ടിയത് പക്ഷേ നിങ്ങൾക്ക് തോന്നുക കുറച്ചും ഡിസേർവ് ചെയ്യുന്നുണ്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാം അതിന് ചെറിയൊരു ഫീസ് ഉണ്ടാവും ഓരോ സബ്ജക്റ്റിന് അത് മെയ് ഒൻപത് മുതൽ മെയ് പതിനഞ്ച് വരെയാണ് നിങ്ങൾക്ക് അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പോൾ അതിന് വീഡിയോസും കാര്യങ്ങളും എങ്ങനെ അപ്ലൈ ചെയ്യണം എങ്ങനെയാണ് അതിൻ്റെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ചാനൽ തന്നെ വരുന്നതായിരിക്കും സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ മക്കളെ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓക്കെ അതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതെന്താ സാർ പറഞ്ഞു പത്താം ക്ലാസ് ജസ്റ്റ് ഫുൾ ഫുള്ളെ പ്ലസും പത്താം ക്ലാസ് ഒക്കെ മക്കളെ ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് ഇനി വലിയൊരു പ്ലസ് വൺ പ്ലസ് ടുന്റെ വലിയൊരു ലോകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പം അതിൽ എക്സാമിനർ നിങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പോവാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമിനറിന്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാകുന്ന എക്സാമിനർ പ്ലസ് വൺ അഗ്ലി ബാച്ചിലും പ്ലസ് വൺ ജ്വാല ബാച്ചിലും ആണ് മക്കളെ അതിൽ പ്ലസ് വൺ അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ സയൻസ് ബാച്ച് ആണ് ആ സയൻസ് ബാച്ച് തുടങ്ങാൻ പോകുന്ന ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മെയ് പതിമൂന്ന് തിങ്കളാഴ്ച അതായത് ഈ വരുന്ന തിങ്കളാഴ്ച നമ്മുടെ അഗ്നി ബാച്ചിന്റെ ബാച്ച് ലോഞ്ച് ആയിരിക്കും അതിൻ്റെ തൊട്ടടുത്ത ദിവസം അതിന്റെ ഓറിയന്റേഷൻ ആയിരിക്കും പതിനഞ്ചാം തീയതിയോടെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സോ എക്സാമിനറിന് കൂടെ നന്നായി പഠിക്കണം അല്ലേ പത്താം ക്ലാസ് പോലെയല്ല പ്ലസ് വൺ പ്ലസ് വണ്ണിൻ്റെ സിലബസ് ഡബിൾ ആണ് ഡിഫിക്കൽട്ടി ഓൾമോസ്റ്റ് ഡബിൾ ആണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അവിടെ ഫുൾ എ പ്ലസിനല്ല ഇമ്പോർട്ടൻസ് അവിടെ മാർക്കിനാണ് ഇമ്പോർട്ടൻസ് അപ്പോൾ ഫുൾ മാർക്കിലേക്ക് എത്താൻ ഈ പറഞ്ഞ എഴുപത്തിയായിരം എഴുപതിനായിരം പേരൊന്നും കിട്ടാൻ പോകുന്നില്ല എഴുതിനായിരം പേര് പോയിട്ട് പോയിന്റ് ആയിരം ആയിരം പേർക്ക് പോലും ആ ലെവലിൽ എത്താൻ പറ്റില്ല സോ അവിടേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പണിയെടുത്തേ പറ്റുള്ളൂ അപ്പൊ ഒരിക്കലും എന്താണ് നിങ്ങളെ എ പ്ലസ് കിട്ടിയോണ്ട് കാര്യമില്ല എന്ന് പറയല്ല മക്കളെ എ പ്ലസ് നല്ലതാണ് വളരെ അടിപൊളിയാണ് നല്ല ചെയ്യാൻ പറ്റിയെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ അതവിടെ തീരുന്നില്ല ഇനിയും നമുക്ക് വർക്ക് ചെയ്യാനുണ്ട് സോ എക്സാമിനറിനെ കൂടിയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ മക്കളെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാൻ പറ്റും നിങ്ങളുടെ ഏറ്റവും മാക്സിമത്തിലേക്ക് നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മാക്സിമം എന്താണോ അതിലേക്ക് എക്സാമിനർ എത്തിച്ചേരും അതിലൊരു സംശയമില്ല ആ മാക്സിമം ഒരു പക്ഷേ അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഇരുപത് വാങ്ങിയെടുക്കാവുന്ന തന്നെയായിരിക്കാം അങ്ങനെ കുറെ കുട്ടികൾ എക്സാമിനറിലൂടെ അതിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ എക്സാമിനറിനെ കൂടെ നിങ്ങൾക്ക് ബാച്ചിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടേ മക്കളെ ഒട്ട് സമയം വേസ്റ്റ് ചെയ്ത് താഴെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്ലസ് വൺ അഗ്നി ബാച്ചിന് കൊടുത്തിട്ടുണ്ട് സയൻസ് ബാച്ചിന്റെ പ്ലസ് വൺ ടു ആ കോമേഴ്സ് ബാച്ചിന് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ എൻട്രൻസിന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് നമ്മുടെ പ്ലസ് വൺ പൃഥ്വി നീറ്റ് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് വൺ യോധ ജി ബാച്ച് നമ്മുടെ നെക്സ്റ്റ് വീക്കിനെ നെക്സ്റ്റ് വീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സോ വേഗം തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക പിന്നെ അഗ്നി ബാച്ച് സയൻസ് ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഓർമ്മിക്കുന്നു മക്കളെ നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ആറായിരം രൂപ ഫീസ് ഉണ്ടെങ്കിലും ആ ഫീസിൽ എക്സാമിൻ്റെ ബുക്ക് അടക്കം ഇൻക്ലൂഡഡ് ആണ് ആ ബുക്ക് പക്ഷേ അഞ്ഞൂറ് സ്റ്റോക്കും കൂടി അഞ്ഞൂറ് എണ്ണം കൂടി സ്റ്റോക്ക് ഉള്ളൂ സോ ബുക്കും കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിച്ചു പഠിക്കണം ഉണ്ടെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുക്കാത്തവരാണ് വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക അഡ്മിഷൻ എടുത്തവരാണ് ഒന്നും ചെയ്യാൻ അല്ല പതിമൂന്ന് അതി ഓറൻറ്റേഷനിൽ പങ്കെടുക്കുക ബാച്ചലേഴ്സിൽ പങ്കെടുക്കുക അടുത്ത ദിവസം ഓറിയൻറ്റേഷൻ പങ്കെടുക്കുക അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിക്കാം ഇനി ഒബ്വിയസ്ലി പലരും പലരുണ്ടാവും സാർ ഞാൻ സയൻസ് ആണോ കൊമേഴ്സ് എന്നുള്ള എല്ലാവരും തീരുമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഏതാ കിട്ടുകയെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഞാൻ ഞാനിങ്ങനെ എടുക്കും മക്കളെ മക്കളേതാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആ ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സയൻസിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് സയൻസ് കിട്ടിയില്ലെങ്കിൽ യു ക്യാൻ ഈസിലി ഷിഫ്റ്റ് കോമേഴ്സ് ഫീസ് സെയിമാണ് എല്ലാ ഫെസിലിറ്റിയും സെയിമാണ് ഏറ്റവും അടിപൊളി ഫാക്കൽറ്റിയാണ് അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എക്സാമിലെ തന്നെയല്ലേ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ കാരണം പ്ലസ് വണ്ണിലെ വാസ്റ്റ് സിലബസ് ആണ് മക്കൾ കുറെ പഠിക്കാനുണ്ട് അപ്പൊ നിങ്ങൾ നേരത്തെ തുടങ്ങിയാലേ നിങ്ങൾക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടുള്ളൂ നന്നായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റുള്ളൂ ആ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളൂ പിന്നെ ബാക്കിയൊന്നും പറയാനില്ല എല്ലാവരും നിങ്ങളുടെ എൻജോയ്മെന്റിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ബാക്കിയുള്ള അലോട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അനൗൺസ്മെന്റ്സ് ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് അതെങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും സോ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് എൽ സി ചാനൽ മാത്രമല്ല പ്ലസ് വൺ ചാനലും ചെയ്യുക ഇമ്പോർട്ടൻസ് കൂടുതൽ പ്ലസ് വൺ കാരണം പ്ലസ് വൺ എല്ലാ കണ്ടന്റ് വരാൻ പോകുന്നത് പ്ലസ് വൺ സബ്സ്ക്രൈബ് നിങ്ങൾ നഷ്ടപ്പെടും ഓൾസോ ഒരു കാര്യം സേ പരീക്ഷ നടക്കാൻ മെയ് ടു ജൂൺ ഇടയിലായിരിക്കും അന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന ദിവസം രീതിയിലായിരിക്കും സോ അപ്പിയർ ചെയ്യേണ്ടവർ ഡേറ്റ് ഓർത്ത് വെക്കുക നന്നായി പഠിക്കുക അത് അപ്പിയർ ചെയ്യുക പാസ് ഓക്കെ അത്രയും പറയാനുള്ള എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വൺസ് അഗെയിൻ കമന്റ് ചെയ്യാത്തവർ നിങ്ങളുടെ റിസൾട്ട് കമന്റ് ചെയ്യാത്തവർ തീർച്ചയായും കമന്റ് ചെയ്ത് അറിയിക്കുക അതിൽ ഫുൾ എ പ്ലസ് കുട്ടിക കുട്ടികൾ മാത്രമല്ല റിസൾട്ട് കമന്റ് ചെയ്യേണ്ടത് എക്സാമിനർ കൂടെ പഠിച്ച എല്ലാ കുട്ടികളും അതിൽ റിസൾട്ട് കമന്റ് ചെയ്തിരിക്കണം അപ്പോൾ എല്ലാവർക്കും മക്കളെ ഒരു നല്ലൊരു ദിവസമായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ എൻ്റെ നമുക്ക് ഇനിയും കാണാം ബൈ ബൈ ടേക്ക് കെയർ